നമസ്കാരം. ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകൾ ഉൾപ്പെടെ ഇന്ന് കൂടുതൽ പ്രചാരത്തിലുണ്ട്. നിരവധി പുതിയ ഇയർപോഡുകളും ഇയർബഡുകളും വയർലെസ് നെക്ക് ബാൻഡുകളും വിപണിയിൽ വരികയും ചെയ്യുകയാണ്. ചെറിയ ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകൾ, ഹാൻഡി, വയർലെസ് എന്നിവയിലൂടെ ജീവിതം എളുപ്പത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവ പുറപ്പെടുവിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി വികിരണം ആരോഗ്യത്തിന് വലിയ ദോഷം ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു ഗവേഷണ പ്രകാരം ബ്ലൂടൂത്ത് ഇയർബഡുകളുടെ അമിത ഉപയോഗം മസ്തിഷ്ക അർബുദ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. US കൊളറാഡോ സർവകലാശാലയിലെ ബയോകെമിസ്ട്രി പ്രൊഫസർ ജെറി ഫിലിപ്സിന്റെ ഗവേഷണ പ്രകാരം ബ്ലൂടൂത്ത് അല്ലെങ്കിൽ വയർലെസ് ഹെഡ്ഫോണുകൾ ബ്രെയിൻ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇയർബഡുകളിൽ നിന്ന് പുറപ്പെടുന്ന തരംഗങ്ങൾ തലച്ചോറിലെ ടിഷ്യുവിനെ നശിപ്പിക്കുന്നു. ഇതിനു പുറമെ ന്യൂറോളജിക്കൽ, ജനിതക വൈകല്യങ്ങൾ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾക്കും ഇത് കാരണമാകും. വയർലെസ് ഹെഡ്ഫോണുകളുടെ അമിത ഉപയോഗം മൂലം മെമ്മറി നഷ്ടപ്പെടാമെന്നും ഈ പഠനത്തിൽ പറയുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഏറെയും ബാധിക്കുന്നത് കുട്ടികളെയും ഗർഭിണികളായവരെയുമാണെന്നാണ് പറയുന്നത്. വയർലെസ് ഇയർബഡുകളുടെ നീണ്ട ഉപയോഗം അപകടകരമാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ബ്ലൂടൂത്ത് റേഡിയോ ഫ്രീക്വൻസി വികിരണത്തിന്റെ സഹായത്തോടെ ഫോണുകളിലേക്കോ മറ്റ് ഉപകരണങ്ങളിലേക്കോ ബന്ധിപ്പിക്കുന്നു. ഇക്കാരണത്താൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകളിൽ കേബിളുകളോ വയറുകളോ ഇല്ല. വയർലെസ് ആയതിനാൽ ചെറിയ ഇയർബഡുകൾ നടക്കുമ്പോഴോ വ്യായാമം ചെയ്യുമ്പോഴോ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴോ സംസാരിക്കാനോ പാട്ടുകൾ കേൾക്കാനോ നാം ഉപയോഗിക്കാറുണ്ട്. ഇയർബഡുകളിൽ നിന്ന് പുറപ്പെടുന്ന വൈദ്യുത കാന്തിക ആവൃത്തി നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യും. ജെറി ഫിലിപ്സിന്റെ ഗവേഷണത്തിന് മുൻപ് വയർലെസ് ഉപകരണങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ ഉൾപ്പെടെ വയർലെസ് ഉപകരണങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വൈദ്യുത കാന്തിക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഫലങ്ങളെക്കുറിച്ച് ഏകദേശം 42 രാജ്യങ്ങളിൽ നിന്നുള്ള 247 ശാസ്ത്രജ്ഞർ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും ലോകാരോഗ്യ സംഘടനയ്ക്കും ഒരു നിവേദനവും നൽകിയിരുന്നു. എക്സ്പോഷറുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഫലങ്ങൾ റിപ്പോർട്ടും ചെയ്യപ്പെട്ടു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ചെറിയ ഹെഡ്ഫോണുകളുടെ വികിരണം തലച്ചോറിലെ ടിഷ്യുവിനെ തകരാറാക്കും. ദീർഘകാല ഉപയോഗം മസ്തിഷ്ക ക്യാൻസറിനും കാരണമാകുമെന്നാണ് പറയുന്നത്. ഇക്കാരണത്താൽ ബ്ലൂടൂത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വികിരണം ചെവിക്കും തലച്ചോറിനും അപകടകരമാണെന്നും തെളിയിക്കാൻ സാധിച്ചു. ചെറിയ ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകളുടെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. ന്യൂറോളജിക്കൽ രോഗങ്ങൾ. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് അയോണൈസ് ചെയ്യാത്ത വികിരണങ്ങൾ തുടർച്ചയായി എക്സ്പോഷർ ചെയ്യുന്നത് മസ്തിഷ്ക കോശങ്ങൾക്ക് നാശമുണ്ടാക്കും. ഇത് ന്യൂറോളജിക്കൽ രോഗങ്ങൾക്കും കാരണമാകും. ബ്രെയിൻ ക്യാൻസർ. ഇയർബഡുകളിൽ നിന്ന് പുറപ്പെടുന്ന വികിരണം തലച്ചോറിലെ ടിഷ്യുവിനെ തകരാറിലാക്കുന്നു. ഇതുകൂടാതെ തലച്ചോറിൽ ഇതിനകം ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ റേഡിയേഷൻ അവ വർദ്ധിപ്പിക്കാൻ പ്രവർത്തിക്കുന്നു. ഇത് ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് പറയുന്നത്. ചെവിനാളത്തെ ദോഷകരമായി ബാധിക്കും. ഹെഡ്ഫോണുകളുടെ അമിത ഉപയോഗം ചെവിക്കായത്തിനെയും ബാധിക്കുന്നു. ഉച്ചത്തിലുള്ള ശബ്ദം ചെവിയുടെ ഉപരിതലത്തിൽ നിരന്തരമായ വൈബ്രേഷനുകൾക്കും കാരണമാകും. കേൾവി നഷ്ടം അല്ലെങ്കിൽ ബധിരത. ഒരു പാട്ട് ഉയർന്ന ശബ്ദത്തിൽ ദീർഘനേരം കേൾക്കുന്നത് കേൾവി ശക്തി നഷ്ടപ്പെടാൻ ഇടയാക്കും. നമ്മുടെ ചെവികളുടെ കേൾവി ശേഷി 90 ഡെസിബൽ മാത്രമാണ്. അത് ക്രമേണ 40 മുതൽ 50 ഡെസിബലായി കുറയുമെന്നാണ് പറയുന്നത്. അണുബാധയ്ക്കുള്ള സാധ്യത. മറ്റൊരാളുടെ ഹെഡ്ഫോണുകളുടെ ഉപയോഗം കാരണം ചെവി അണുബാധയ്ക്കും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അണുബാധ ഒഴിവാക്കണമെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഹെഡ്ഫോണുകൾ തന്നെ ഉപയോഗിക്കുകയും വേണം. നിങ്ങൾക്ക് മറ്റൊരാളുടെ ഹെഡ്ഫോണുകൾ ഉപയോഗിക്കേണ്ടി വന്നാൽ ആദ്യം അവ വൃത്തിയാക്കുക. രോഗികൾ ചെവിയിൽ തുടർച്ചയായ ശബ്ദം കേൾക്കുന്ന അവസ്ഥയാണ് ടിനിറ്റസ് എന്ന് പറയുന്നത്. ഇയർഫോണുകളിൽ ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുന്നത് ഇത് സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നത് ടിനിറ്റസ്, തലകറക്കം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. ഇനി അമിതമായ തലവേദന. വയർലെസ് ഇയർബഡുകളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വികിരണം തലച്ചോറിനെ മോശമായി ബാധിക്കും. ചിലപ്പോൾ തലവേദനയോ ഉറക്കമില്ലായ്മയോ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇങ്ങനെ നിരവധി ഞെട്ടിപ്പിക്കുന്ന പഠന റിപ്പോർട്ടുകളാണ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗവുമായി പുറത്തു വന്നിരിക്കുന്നത്. നാം സൂക്ഷിച്ചാൽ കേൾവിക്കുറവിൽ നിന്നും ബധിരതയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം.
അതുമാത്രവുമല്ല ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പടരാൻ ഇത് വഴിതെളിക്കുന്നുവെന്നാണ് ഈ പഠനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.